ആർക്കാണ് ആഭിചാരവും ലക്ഷണവിദ്യയും ഫലിക്കാത്തത്? ഈ ഭൂമിയിൽ എന്തുണ്ട്? ആഭിചാരമുണ്ട്, ലക്ഷണവിദ്യയുണ്ട്. ആഭിചാരവും ലക്ഷണവിദ്യയും എന്ന് പറയുന്നത് ദുർമന്ത്രവാദങ്ങളാണ്. ദുർമന്ത്രവാദം ചെയ്യുന്ന ആ വിദ്യ പഠിച്ചിട്ടുള്ള പല ആളുകളും ഈ ഭൂമിയിലുണ്ട്, എല്ലാ മതങ്ങളിലുമുണ്ട്. അവർ ചെയ്യുന്ന ആ ദുർമന്ത്രവാദങ്ങൾ, ലക്ഷണവിദ്യകൾ, ആഭിചാരങ്ങൾ, അത് അവർ പ്രയോഗിക്കുമ്പോൾ ഒരു വ്യക്തിക്കെതിരായി, ഒരു കുടുംബത്തിനെതിരായി, ഒരു സമൂഹത്തിനെതിരായിട്ട് ആ വിദ്യ അവർ പ്രയോഗിക്കുമ്പോൾ ആ ദുർമന്ത്രവാദത്തിൻ്റെ എഫക്റ്റുകൾ വ്യക്തിക്കോ കുടുംബത്തിനോ സമൂഹത്തിനോ ഫലിക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വചനം പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ദുർമന്ത്രവാദമുണ്ടെന്നും അതിനും ശക്തിയുണ്ടെന്നും അത് പ്രയോഗിക്കപ്പെടുന്ന ആളുകളിൽ അത് ഫലിക്കാൻ സാധ്യതയുണ്ടെന്നും ഈ തിരുവചനം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. അപ്പോൾ ഇതൊരു സത്യമായൊരു വസ്തുതയാണ്. എന്നാൽ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു വലിയ വസ്തുത, നമ്മൾ യാക്കോബാണെങ്കിൽ, ഇസ്രായേലാണെങ്കിൽ ഒരു ലക്ഷണവിദ്യയും ഒരു മന്ത്രവാദവും നമുക്ക് ഫലിക്കുകയില്ല, നമ്മുടെ കുടുംബത്തിൽ പറ്റുകയില്ല, നമ്മുടെ സഭയ്ക്കെതിരായി വരുന്ന അങ്ങനെയുള്ള പ്രയോഗങ്ങളെല്ലാം നിഷ്ഫലമായി തീരും. അങ്ങനെ നിഷ്ഫലമായിട്ടത് തീരണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ആരായിരിക്കണം? നമ്മൾ യാക്കോബായിരിക്കണം, ഇസ്രായേലായിരിക്കണം. യാക്കോബായി, ദൈവത്തിൻ്റെ ഇസ്രായേലായി നമ്മൾ ജീവിക്കുമ്പോൾ ഒരു ദുർമന്ത്രവാദത്തിൻ്റെ ശക്തിക്കും ഒരു പോറൽ പോലും ഏൽപ്പിക്കുവാൻ കഴിയുകയില്ല. 100% നിശ്ചയമായ കാര്യമാണ്. യാക്കോബ് ആരാണെന്ന് നമുക്കറിയാം, ഇസ്രായേൽ ആരാണെന്ന് നമുക്കറിയാം. യാക്കോബിൻ്റെ പേരാണ് ദൈവം ഇസ്രായേൽ എന്നാക്കിയത്. ആ വാക്കിൻ്റെ അർത്ഥം എന്താണ്? ദൈവത്തോടും മനുഷ്യനോടും മല്ല് പിടിച്ച് ജയിച്ചതുകൊണ്ട് ഇന്ന് മുതൽ യാക്കോബേ നിന്റെ പേര് ഇസ്രായേൽ എന്നാക്കി ഞാൻ മാറ്റിയിരിക്കുന്നു എന്ന് ദൈവം അവനോട് പറഞ്ഞു. എന്താണ് ആ പേര് മാറ്റത്തിന് കാരണം? യാബോക്ക് കടലിൻ്റെ തീരത്ത് ഉഷസ്സാകുവോളം ദൈവവുമായിട്ട് യാക്കോബ് ഒരു മൽപിടുത്തത്തിൽ ഏർപ്പെട്ടു. ആ മൽപിടുത്തം എന്താണെന്ന് വചനം വളരെ വ്യക്തമായി ക്ലിയറായി പറയുന്നുണ്ട്. ദൈവസന്നിധിയിലുള്ള പ്രാർത്ഥനയാണ്. അപ്പം മൽപിടുത്തം, ദൈവവും യാക്കോബും തമ്മിലുള്ള ആ മൽപിടുത്തം, അതെന്താണ്? പ്രാർത്ഥനയാണ്. പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു മൽപിടുത്തം പോലെയാണ്. വിഷയങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ആത്മീയ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കുവാനും വിയർപ്പൊഴുക്കുവാനും പ്രാർത്ഥനയിൽ അധ്വാനിക്കുവാനും നമുക്ക് കഴിയണം. യാക്കോബിന് അങ്ങനെ കഴിഞ്ഞു. ഉഷസ്സാകുവോളം അവൻ മല്ല് പിടിച്ചു. ആ മൽപിടുത്തത്തിൽ, ആ പ്രാർത്ഥനയിലുള്ള പോരാട്ടത്തിൽ അവസാനം ആര് ജയിച്ചു? യാക്കോബ് ജയിച്ചു. അങ്ങനെയാണ് അവൻ്റെ പേര് ഇസ്രായേൽ എന്നായി മാറിയത്. ഇന്ന് നമുക്കറിയാം, ഇസ്രായേലിനെതിരായി അതിന് ചുറ്റുമുള്ള ശത്രു രാജ്യങ്ങൾ നിരന്തരം അവരോട് പോരാട്ടമാണ്. അവരെന്നു മുതൽ വീണ്ടും അവിടെ വന്നു ചേർന്നുവോ അന്നു മുതൽ ഇന്നു വരെ പല പല യുദ്ധങ്ങളിലൂടെ അവർ കടന്നു പോവുകയാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, ഒരു യുദ്ധത്തിലും ഇസ്രായേൽ പരാജയപ്പെട്ടിട്ടില്ല. വിജയത്തിൽ നിന്നും വിജയത്തിലേക്ക് അവർ പോവുകയാണ്. ഈ ശത്രുക്കൾ ഒരു കാര്യം മനസ്സിലാക്കുന്നില്ല, ഈ ഇസ്രായേൽ എന്ന് പറയുന്നവൻ, ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ദൈവത്തോടും മനുഷ്യരോടും മല്ല് പിടിച്ച് ജയിച്ചവനാണെന്ന് ഇവർക്ക് അറിയില്ല. ഇവരറിയാതെ അവനെ ചൊറിയാനായിട്ട് ചെല്ലുകയാണ്. അതിൻ്റെ അനന്തരഫലം ഈ ശത്രു സൈന്യങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. എത്ര അലമുറയിട്ടാലും എത്ര ഒച്ചയിട്ടാലും ഇസ്രായേലിൻ്റെ മുമ്പിൽ അവരൊരിക്കലും മറ്റുള്ളവരെ വെറുതെ ആക്രമിക്കില്ല. അവരെ ആക്രമിച്ചാൽ അവർ തിരിച്ചാക്രമിക്കും.
അതാണ് അവരുടെ പോളിസി. അതുകൊണ്ട് അവർ വിജയത്തിൽ നിന്നും വിജയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആരാണ്? നമ്മൾ ആത്മീയ ഇസ്രയേലാണ്. യഥാർത്ഥ ഇസ്രയേൽ എന്ന് പറഞ്ഞാൽ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് സ്നാനപ്പെട്ട് ദൈവസഭയുടെ ഭാഗമായി തീരുന്ന ഓരോ വ്യക്തികളും ദൈവത്തിൻ്റെ യഥാർത്ഥ ഇസ്രയേലാണ്. അപ്പോൾ നമുക്കെതിരായിട്ട് ശത്രു അഥവാ സാത്താൻ അവൻ്റെ പല പല കടുത്ത പരിപാടികളുമായി, ദുർമന്ത്രവാദവുമായി, അല്ലെങ്കിൽ ആഭിചാരവുമായി, ലക്ഷണവിദ്യയുമായി നമ്മളെ നശിപ്പിക്കുവാൻ, നമ്മളെ ഇല്ലായ്മ ചെയ്യുവാൻ അവൻ ആയുധം പ്രയോഗിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഒരു യഥാർത്ഥ ആത്മീയ ഇസ്രയേലായി നാം പ്രാർത്ഥനയിൽ പോരാടുന്നവനാണെങ്കിൽ, ഉപവാസത്തിൽ നാം ശക്തിപ്പെടുന്നവനാണെങ്കിൽ, ആത്മാവിൻ്റെ നിറവിൽ നാം ബലപ്പെടുന്നവനാണെങ്കിൽ, ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ഒരു ശത്രുവിൻ്റെ ആയുധവും നമുക്ക് ഫലിക്കയില്ല. ആയുധം ആര് പ്രയോഗിച്ചോ ആ പ്രയോഗിക്കപ്പെട്ടവൻ തന്നെ നമ്മുടെ കണ്ണിന് മുമ്പിൽ തകർന്നു വീഴുന്നത്, പരാജയപ്പെടുന്നത്, അവൻ ഓടിപ്പോകുന്ന കാഴ്ച കാണുവാൻ ദൈവം സഹായിക്കും. അതിന് ചെയ്യേണ്ട ഏക കാര്യം എന്താണ്? നാം യാക്കോബായി, ഇസ്രയേലായി ദൈവം മുൻപാകെ ജീവിക്കുക. യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ നമ്മെക്കുറിച്ച് പറയുന്നൊരു കാര്യം, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കയില്ല. അപ്പം നമ്മൾ ക്രിസ്തുവിൽ ദൈവമക്കളായിട്ട് മര്യാദക്ക് ക്ലിയറായി വിശുദ്ധിയോടെ വേർപാടോടുകൂടെ വചനമനുസരിച്ച് ഉപദേശമനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ സാത്താനും അവൻ്റെ സൈന്യവും അവൻ്റെ കൂടെയുള്ള ആളുകളും നമുക്ക് വിരോധമായി ഉണ്ടാക്കുന്ന പല ആയുധങ്ങളുമായി നമ്മളെ നശിപ്പിക്കുവാൻ വന്നാലും അതൊന്നും നമുക്ക് ഫലിക്കയില്ല. ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാൻ കഴിയുന്നത്? നമുക്ക് വിരോധികളുണ്ട്, നമുക്ക് ശത്രുക്കളുണ്ട്. നമ്മുടെ ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ മനുഷ്യരല്ല, ജഡരക്തങ്ങളല്ല നമ്മുടെ ശത്രുക്കൾ. വാഴ്ചകളും അധികാരങ്ങളും ലോകത്തിൻ്റെ അധിപാതികളും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയുമാണ്. പക്ഷേ ഈ ശക്തികൾ മനുഷ്യരിൽ തന്നെ കുടിക്കൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. അതും കൂടി നമ്മൾ മനസ്സിലാക്കണം. മനുഷ്യരല്ല നമ്മുടെ ശത്രുക്കളെങ്കിലും ഈ ദുഷ്ടശക്തികൾ മനുഷ്യരുടെ ഉള്ളിൽ കയറിയിട്ടാണ് മനുഷ്യനെതിരായി മനുഷ്യൻ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ജടികമായ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതിനെതിർക്കാൻ ശ്രമിച്ചാൽ പ്രശ്നം കൂടുതൽ വഷളാവുകയുള്ളൂ. അവിടെ ആത്മീയ ആയുധങ്ങൾ ആവശ്യമാണ്. ആത്മീയ ആയുധങ്ങളെക്കുറിച്ച് എഫ് എസ് ലേഖനം 6-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ സർവായുധവർഗങ്ങൾ, ആ 7 സർവായുധവർഗങ്ങൾ ധരിച്ചുകൊണ്ട് ശത്രുവിനെതിരായി, ഈ മനുഷ്യനിൽ കുടികൊള്ളുന്ന, മനുഷ്യനിലൂടെ കടന്നു വരുന്ന ആ ദുഷ്ടശക്തികളെ ആത്മീയ നേത്രങ്ങൾ കൊണ്ട് തിരിച്ചറിഞ്ഞ് ആത്മാവിനതിനെ എതിർക്കുമ്പോൾ, അതിനോട് ഫൈറ്റ് ചെയ്യുമ്പോൾ, ആ ദുഷ്ടശക്തികൾ ആ മനുഷ്യരിൽ നിന്നും മാറിപ്പോകുവാനും വലിയ ശാന്തതയും സമാധാനവും ഉണ്ടാകുവാനിടയാകും. അപ്പോൾ വിരോധി നമുക്കെതിരെ എന്തുണ്ടാക്കും? ആയുധങ്ങൾ ഉണ്ടാക്കുന്നു. അങ്ങനെ ചെയ്യാൻ അവന് കഴിയും. അങ്ങനെ ചെയ്യുമ്പോൾ അവിടെ നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല, പതറേണ്ട ആവശ്യമില്ല, പുറകോട്ട് പോകേണ്ട ആവശ്യമില്ല. നാം ഒരു ഇസ്രയേലായി, നാം ഒരു യാക്കോബായി, ക്രിസ്തുവിൽ നല്ല ഭടനായി, ക്രിസ്തുവിൽ നല്ല ദൈവദാസനായി, ക്രിസ്തുവിൽ നല്ല ദൈവദാസിയായി, ക്രിസ്തുവിൽ നല്ലൊരു ശിഷ്യനായി, ക്രിസ്തുവിൽ നല്ലൊരു ശിക്ഷയായി, ക്രിസ്തുവിൻ്റെ യഥാർത്ഥ പൈതലായി നാം ആ സർവായുധവർഗങ്ങൾ ധരിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ ശക്തിപ്പെട്ടുകൊണ്ട് ഉറച്ചു നിൽക്കുമ്പോൾ നമുക്ക് വിരോധമായി ഉണ്ടാക്കുന്ന സകല ആയുധങ്ങളും ഫലിക്കാതെ അത് പ്രയോഗിച്ചവന് നേരെ അത് തിരിച്ചു ചെല്ലുവാനിടയാകും. അതാണ് സത്യമായ വസ്തുത. അത്രയ്ക്കൊരു വലിയൊരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്, സർവശക്തനായ ദൈവത്തെ. ഇത് ശത്രു മനസ്സിലാക്കുന്നില്ല. മനസ്സിലാക്കാതെയാണ് അവൻ്റെ പരിപാടികളൊക്കെ ഒപ്പിക്കുന്നത്. പക്ഷേ നമ്മൾ യഥാർത്ഥ ദൈവ പൈതലായിട്ട് ജീവിക്കാതിരിക്കുകയാണെങ്കിൽ ഇതെല്ലാം എഫക്റ്റ് ചെയ്യും. ഇന്ന് പലരുടെയും ജീവിതത്തിൽ, പല ദൈവമക്കളുടെയും ദൈവദാസന്മാരുടെയും സഭകളുടെ ജീവിതത്തിൽ
പല സഭകളും പല വിഷയത്തിൽ പരാജയപ്പെട്ടു പോയതിന് കാരണമതാണ്. ഈ ശത്രു ഉണ്ടാക്കിയ, വിരോധമായി ഉണ്ടാക്കിയ ആയുധങ്ങൾ ആ സഭയ്ക്കെതിരായി, ദൈവദാസനും കുടുംബത്തിനെതിരായി, ദൈവമക്കളുടെ കുടുംബത്തിനെതിരായി അവൻ പ്രയോഗിച്ചു, അവൻ അയച്ചു. അവർക്ക് യഥാർത്ഥ സഭയായിട്ട് നിൽക്കാൻ കഴിഞ്ഞില്ല. അവിടെ ഐക്യത നഷ്ടപ്പെട്ടു, പ്രാർത്ഥന നഷ്ടപ്പെട്ടു, വ്യത്യസ്ത അഭിപ്രായങ്ങളുമായി പോയപ്പോൾ ഈ ദുർമന്ത്രവാദങ്ങൾ, ഈ പ്രയോഗങ്ങൾ, ഈ ആയുധങ്ങൾ അവർക്ക് ഫലിച്ചു. ആ സമൂഹങ്ങൾ യഥാർത്ഥമായി ക്രിസ്തുവിനെ വിശ്വസിക്കുന്ന സമൂഹങ്ങളായി, ഒരു സംഘമായി ജീവിച്ചിരുന്നുവെങ്കിൽ ഒരു ആയുധവും അവർക്ക് ഫലിക്കില്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നമ്മളെ ആക്കിയിരിക്കുന്ന മണ്ഡലങ്ങളിൽ ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ശിഷ്യന്മാരായി, ശിക്ഷകളായി നമ്മൾ ജീവിക്കുക. ഒരു ശത്രുവിൻ്റെ ആയുധവും, അവൻ വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധവും എൻ്റെ ജീവിതത്തിലോ നിങ്ങളുടെ ജീവിതത്തിലോ ഒരിക്കലും ഫലിക്കാൻ ദൈവം സമ്മതിക്കില്ല.